അതുകൊണ്ട് നമ്മൾ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ കാണുകയാണ്. കാണുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരുത്തം പറയുകയാണ്, ഓ പ്രാവശ്യം പോരാ, ആളില്ലെന്ന്. എങ്ങനെ ആള് വരും? ആള് രണ്ട് സൈഡിൽ നിൽക്കുക. ബംഗാളിയാണ് അവന്, 500 രൂപയും ചായയും. അങ്ങനെ ഈ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് എടാ വഴിയിൽ ഇങ്ങനെ പോയ വഴിക്ക് ഡാനിയേലച്ചൻ ഇറങ്ങി നിന്ന പോലെ ഈ ശിമയോൻ ഇറങ്ങി നിന്നാണ്. ഇത് നല്ല ആള് അടിച്ചും ഇടിച്ചും ഒരുത്തനെ കുരിച്ചും വലിച്ചും കൊണ്ടുവന്നു. ഭയങ്കര കള്ളനം കണ്ടായിരിക്കണം ഈ പോക്കറ്റടിക്കാരനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ അടിച്ചും ഇടിച്ചും ദ്രോഹിച്ചും തുപ്പിയും അങ്ങനെ കൊണ്ടുപോകാം. അപ്പൊ ഇവനിത് കൊള്ളാലോ, ലൈവായിട്ട് ഒരു അടി കണ്ടിട്ട് ഒത്തിരി നാളായെന്ന് വിചാരിച്ച് അവനിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യഹൂദൻ ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് കുരിശ് മരത്തിൽ കയറ്റുന്നത്. അതുകൊണ്ട് യഹൂദന്മാരൊന്നും തൊടില്ല, യഹൂദന്മാരിങ്ങനെ മാറി നിൽക്കുകയാണ്. റോമാക്കാര് കുരിശും കൊണ്ട് വീണ് കിടക്കുന്ന യേശുവിനെ എന്തായാലും സഹായിക്കാം, അവന്മാരെ അടിക്കത്തേ ഉള്ളൂ. അപ്പൊ ഒരുത്തൻ പറഞ്ഞടാ, ഇങ്ങനെ അടിച്ചാൽ ശിക്ഷ നടപ്പാക്കാൻ പറ്റില്ല, മേളി ജീവനോടെ കൊണ്ടുപോയി കുരിശെ തറയ്ക്കണം, അല്ലെങ്കിൽ ശിക്ഷ പൂർത്തിയാവില്ല. അതുകൊണ്ട് എങ്ങനെയും ജീവനോടെ മേളിൽ എത്തിക്കണം, അതുകൊണ്ട് ആരെയും ഒന്ന് സഹായിക്കുക. അപ്പോ പടയാളികൾ പറഞ്ഞു, ഞങ്ങള് തൊടില്ല. അങ്ങനെ തൊടാതെ നിൽക്കുന്ന, കരയ്ക്ക് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന്. അവർ കരയ്ക്കേ നിൽക്കൂ. അവർ അവരുടെ മുണ്ട് ചുളിയാൻ പാടില്ല, അവരുടെ കസവ് ഉടയാൻ പാടില്ല, അവർ കരയ്ക്കേ നിൽക്കൂ. അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്, ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ തന്നെ എറിയും. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അവർ കരയ്ക്കേ നിൽക്കും, അവർ തൊടില്ല ഇതിനെ, അവർ തൊടില്ല. അതിൽ അവൻ എടുക്കട്ടില്ല, അവൻ നമ്മൾ തൊടില്ല അതിനകത്ത്. ഇപ്പൊ യഹൂദനെ വിളിച്ചാൽ വരില്ല, അവന് നിന്ദ്യമാണിത്. റോമാക്കാരൻ അവൻ അന്തസ്സിന് ചേരത്തില്ല ഇത് സഹായിച്ചാൽ. അങ്ങനെ ഇരിക്കുമ്പോ ആര് സഹായിക്കും? നോക്കുമ്പോ അതേ വഴിയിൽ കാഴ്ച കണ്ടുകൊണ്ട് ഒരു കറുത്ത വർഗ്ഗക്കാരൻ നിൽക്കുന്നു, വാടവിടെ. അപ്പൊ അവനൊന്നും പിടിയിട്ടില്ല, അവനിങ്ങനെ അവൻ ക്ലിക്കായില്ല പെട്ടെന്ന്. വാടവിടെ, വാടാവിടെ. അവൻ ചോദിച്ചു, എന്താ എന്താ കാര്യം, പിടിയടാ. ഞാൻ ഇവിടെ ഉള്ള ആളല്ലോ, ഞാൻ വരില്ല. അവൻ പറഞ്ഞു, അയ്യോ സാധനം വഹിക്കാൻ വന്നോ, വീട്ടിൽ ചെല്ലണം, പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ വന്നോ, പിടിയടാ. ഞാൻ വരില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു, ഞാൻ പോവാ, പിടിയടാ. അപ്പൊ ഒരുത്തൻ ചാട്ടയും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് പിടിയടാ. അപ്പോ ദൈവമേ, ഷോ പിടിച്ചില്ലേ, ഇപ്പൊ അടി കിട്ടും. പിടിച്ചു പൊക്കിക്കൊണ്ടിരുന്നപ്പോഴാ മറ്റവനെ കണ്ടത്. ദേഹവാസകലം ചോര പുരണ്ട, മുൾക്കിരീടം തറച്ച, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വരഞ്ഞ് കീറപ്പെട്ട ഒരുത്തൻ അവന്റെ മുഖത്ത് നോക്കിയപ്പോ ഒരു സെക്കൻഡ് അങ്ങനെ അന്തിച്ചു നിന്ന്. ഓ, നോക്കാൻ വയ്യല്ലോ, ഈ മുഖത്ത് നോക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പിടിച്ച് പൊക്കി എടുത്ത് തോളെ വെച്ചിട്ട് രണ്ട് സ്റ്റെപ്പ് നടന്ന് പുറകോട്ടൊന്നുകൂടെ നോക്കിയപ്പോഴാ ഇവനെ ശരിക്ക് കണ്ടപ്പോ ഉണ്ടല്ലോ. അവനിങ്ങനെ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വെറുതെ തൊട്ടാ മതി, ഞാൻ പിടിച്ചോളാം ചേട്ടൻ തൊട്ടാ മതി എന്ന് പറഞ്ഞു. കാരണം ഈ ആള് ആദ്യം കണ്ട ആളല്ല ഇത്. ആദ്യം കണ്ടപ്പോ ഇയാളെ പിടികിട്ടിയില്ല, ഒറ്റ നോട്ടത്തിൽ ഇയാൾ ആരാന്ന് മനസ്സിലായില്ല. ആദ്യാനുഭവത്തിൽ ഇത്രയും ആഴം കിട്ടിയിട്ടില്ല. പിടിച്ച് വന്നപ്പോഴാണ് ദൈവമേ ആരുടെ കുരിശിന്റെ അറ്റമാണ് പിടിച്ചതെന്ന് പെട്ടെന്ന് ശിമയോന് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കേട്ടോണം, ഇത് ആദ്യം എടുക്കുമ്പോ ഒന്നും പിടികിട്ടില്ല. പിടിച്ച് വരുമ്പോ ഉണ്ടല്ലോ പിന്നെ ഈ ആരുടെ കുരിശാണോ പിടിച്ചത് അവൻ നിങ്ങൾക്ക് ഭ്രാന്താവാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ മുറുകെ പിടിക്കും. ആര് ചവിട്ടിയാലും, ആര് തൊഴിച്ചാലും, ആരടിച്ചാലും, ആര് കാരമുള്ള കടാരി കുത്തി ഇറക്കിയാലും നിങ്ങൾ പിടിക്കും, മരിക്കുന്നത് വരെ പിടിക്കും. ചതി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ പിടിച്ച് വന്നപ്പോഴാണ് പിടികിട്ടുന്നത്. എടോ പിടിച്ചത് ഒരു മഹാഭാഗ്യമാണല്ലോ എന്നപ്പോഴാ പിടികിട്ടിയത്. പിടിച്ചത് ഇതിന്റെ അറ്റം പിടിക്കാൻ ഭാഗ്യം കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് അപ്പോഴാ പിടികിട്ടിയത്. അവനീശ്വരൻ എടുത്ത് പറഞ്ഞു, എന്റെ പൊന്ന് കർത്താവേ, അറിഞ്ഞില്ല കേട്ടോ, വഴിയിൽ നിന്നപ്പോ ഇത് അറിയാൻ പാടില്ലായിരുന്നു, കവലയിൽ നിന്നപ്പോ ഇത് അറിയാൻ പാടില്ലായിരുന്നു. കള്ളും കുടിച്ചോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ ആ കാലത്ത്,
അറിയാൻ പാടില്ലായിരുന്നു. നിന്നെ തള്ളിപ്പറഞ്ഞ് നടന്ന കാലത്ത് അറിയാൻ പാടില്ലായിരുന്നു ഇത് ഇതെന്താന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതുകൊണ്ട് കർത്താവേ, ശ്രദ്ധിച്ചോണം നിങ്ങൾ, കർത്താവേ ഇനിയിപ്പൊ എന്റെ പൊന്ന് കർത്താവേ നീ ഫ്രീ ആയിക്കോളാൻ പറഞ്ഞു, ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടില്ല, കാണണം കാണണം. അതിനെ കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. ഒത്തിരി അത്ഭുതങ്ങളുടെ സിനിമയാണത്. ആ സിനിമ കണ്ടിട്ടില്ല, കാണാൻ. അവസാനം ഉണ്ടല്ലോ, ഇവനെ അടിച്ചോടിക്കുക, ഇവൻ വിടുന്നില്ലതെന്ന്, ഇവൻ ഈ കുരിശിന്റെ അറ്റത്ത് നിന്ന് വിടുന്നില്ല. അവസാനം പടയാളികൾ അവനെ അടിച്ച് ഓടാന്ന് പറഞ്ഞു ഓടിക്ക. അവസാനം അവൻ പോകുന്നൊരു പോക്കുണ്ട്, ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോവാൻ ഇഷ്ടമില്ല, പക്ഷെ അടിച്ചോടിക്കുകയാണ്. അവസാനം മരണം വന്ന് മാടി വിളിക്കുന്ന നേരത്ത് പോകാൻ ഇഷ്ടമില്ല, കർത്താവേ രണ്ട് കൺവെൻഷനിലൂടെ പ്രസംഗിച്ചിട്ട് പൊക്കോളാവേ എന്ന് പറയുമ്പോഴാണ് വാടാ വേറെ വഴിക്ക് പോടാ എന്ന് പറഞ്ഞു കൊണ്ടു. ഉച്ചത്തി പറഞ്ഞു ഹാലേലുയാ, ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ ഇതിന്റെ അറ്റം പിടിച്ചാൽ പിന്നെ അത് പ്രാന്താവും, പ്രാന്താവും. എനിക്ക് എത്രയോ പേരെ അറിയാമെന്നറിയാമോ, മക്കള് മനസാന്തരപ്പെടാൻ വേണ്ടി ഹൃദയം പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മമാര് മക്കളെങ്ങനെയും നേരെയാവണേ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥന ശരിക്കും ഏറ്റു, മക്കള് നേരെയായി. മക്കള് നേരെയായി കഴിഞ്ഞപ്പോ കർത്താവാണ് തൊട്ടതെന്ന് മനസ്സിലായപ്പോ, കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോ മക്കള് പറഞ്ഞു അമ്മ കർത്താവിന്റെ പുറകെ പോവാണ് ഇനി. അപ്പൊ മാതാപിതാക്കൾ പറയണം, അയ്യോ അത്രയും വേണ്ട, ഈ കുടി മാറിയാ മതി എന്ന്, വേറെ വഴിക്ക് പോകണ്ട. എത്ര മാതാപിതാക്കൾ എനിക്കറിയാന്നറിയാം, മക്കള് മാനസാന്തരപ്പെടാൻ വേണ്ടി ചങ്ക് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എടാ ശരിക്കും മാനസാന്തരപ്പെട്ടാണ്ടല്ലോ, പിന്നെ ഈ തള്ള പറയുന്നിടത്ത് നിൽക്കത്തില്ല, അവൻ കർത്താവിന്റെ പുറകെ പോവും. അപ്പൊ തള്ള കിടന്ന് കരയണം, അയ്യോ കുടിക്കുന്നതാണ് കുറച്ചുകൂടെ ഭേദമെന്ന്. കള്ള നസറാണി ചെത്തി പറഞ്ഞു ഹാലേലുയാ, ഹാലേലുയാ. എന്റെ പൊന്നുമക്കളെ, അതായത് ഇത് പിടിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ പിന്നെ ഈ പിടി വിടത്തിൽ, പിന്നെ നീ ചവിട്ടി എറിഞ്ഞാ പോവില്ലല്ലോ, ശരിക്കും ഒന്ന് പിടിച്ചാണ്ടല്ലോ പിന്നെ നീ ചവിട്ടി എറിഞ്ഞാ പോവില്ല കേട്ടോ. അങ്ങനെ ഈ മനുഷ്യൻ കുരിശിന്റെ അറ്റം പിടിച്ച് അവസാനം ഇവനെ വലിച്ചെറിയണം. അവൻ അവനെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണാൻ എന്റെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്ന ഒരു രംഗം അത്. അവനെ ഇങ്ങനെ വിടുമ്പോ അവന് ഇഷ്ടമില്ല പോവാൻ, ഭർത്താവിനെ ഇങ്ങനെ നോക്കി 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 അങ്ങനെ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശിമയോൻ മരിച്ചു. നിങ്ങൾക്ക് തിരക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തീരുകയാണ്, അതുകൊണ്ട് ഞാൻ സമയമെടുക്കും. എന്നോട് ഓരോ ദിവസവും ഞാൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്നോട് ഇതിന്റെ ഭാരവാഹികൾ പറയും, എന്തിനാ നേരത്തെ നിർത്തിയേ, എന്തിനാ നേരത്തെ നിർത്തിയേ. അതുകൊണ്ട് ഇന്ന് അവരെ ഇരുത്തി 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 പറഞ്ഞത് തിരുത്തിച്ചിട്ട് ഇന്നത് നിർത്തു. അതുകൊണ്ട് ഇരുന്നോണം, ഇറങ്ങിപ്പോയാ പേര് വിളിച്ച് കയറ്റും ഇവിടെ, ഇരുന്നോണം. അതായത് ശിമയോൻ യേശുവിന്റെ കുരിശിന്റെ അറ്റം പിടിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയില് അവസാനത്തെ ദൂത് കേട്ടോ, ഞാനിങ്ങനെ അന്വേഷിക്കായിരുന്നു, ദൈവമേ ഈ പാവപ്പെട്ട മനുഷ്യൻ വഴിയിൽ ഈ കാഴ്ച കാണാൻ നിന്ന മനുഷ്യൻ അവനിങ്ങനെ കുരിശിന്റെ അറ്റമൊക്കെ പിടിച്ചു. കർത്താവേ പിന്നെ ഈ ചേട്ടനെ കുറിച്ച് ഒരു വിവരമില്ല, അങ്ങനെ വരാൻ പാടില്ലല്ലോ കർത്താവേ. നിന്റെ എന്തെങ്കിലും ഒരു രീതിയിൽ ദൈവവേലയെ സപ്പോർട്ട് ചെയ്ത, ദൈവരാജ്യത്തെ സഹായിച്ച ഒരാളെ കുറിച്ച് കർത്താവേ എന്തെങ്കിലും ഒരു വാക്കുകൂടെ പറയണ്ടേ നീ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 16:13 കണ്ണിൽപ്പെടുന്നത്. റോമാലേഖനം 16:13 ശ്രദ്ധിച്ചോ, വായിക്കണ്ട, എന്നെ കേട്ടാ മതി, വായിക്കാൻ നേരമില്ല, എന്നെ നോക്കിയോ, ഞാൻ പറയുന്ന സത്യമാണ്, ആ വചനം കറക്റ്റാണ്. റോമർ 16:13, റൂഫസിനും അവന്റെ അമ്മയായ റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ, അവൾ എന്റെയും അമ്മയാണ്. കേക്കണേ, റോമാസഭയിലെ പ്രഗത്ഭരായ ദൈവവേലക്കാരുടെ, റോമാസഭയിലെ അഭിഷിക്തരുടെ, റോമാസഭയിലെ മെത്രാമാരുടെ, റോമാസഭയിലെ ശ്രേഷ്ഠന്മാരുടെ, റോമാസഭയിലെ പ്രവാചകരുടെ, പ്രബോധകരുടെ, ശുശ്രൂഷകരുടെ പേര് പറഞ്ഞ് പൗലോസ് ലീഗ കത്തിന്റെ അവസാനം, റോമാലേഖനത്തിന്റെ അവസാന അധ്യായത്തിൽ അവരുടെ പേര് പറഞ്ഞ് അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയണം, അവൾ എന്റെയും അമ്മയാണ്. ശിമയോനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കെവറീൻകാരനായ ഒരു ശിമയോൻ വന്നു, അവൻ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾക്ക് പിടികിട്ടണമെങ്കിൽ ഒരു 2 മിനിറ്റ് ശ്രദ്ധ മാറാതെ ഇവിടെ തന്നെ നിങ്ങൾ ഇരിക്കണം. വീട്ടിലേക്കുള്ള വണ്ടി പോയിട്ടില്ല, വണ്ടി ഉടനെ പോവില്ല, ശ്രദ്ധിച്ചിരിക്കണം. അതായത് 2 മിനിറ്റ് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അതായത് ഉദാഹരണമാണ്, ആർക്കും പ്രകോപനമൊന്നും ഉണ്ടാവരുത്. നാളത്തെ പത്രത്തിൽ ഒരു വാർത്ത വരികയാണ്, യശോദാമ്മ മരിച്ചു.
എന്നൊരു വാർത്ത വന്നാൽ നമ്മൾ യശോദാമ്മ, ഏതോ ഒരു യശോദാമ്മ മരിച്ചു. എന്നാൽ അത് ഈ വാർത്ത ഇങ്ങനെയാണ് വരുന്നത്, പ്രധാനമന്ത്രിയുടെ അമ്മ യശോദാമ്മ മരിച്ചു എന്ന് എഴുതിയാൽ അതിന്റെ നിറം മാറും. ആ പ്രധാനമന്ത്രിയുടെ അമ്മ, കാരണം എന്താണ്, യശോദാമ്മയെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടാണ് യശോദാമ്മയുടെ കാര്യം പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യം ആട് ചെയ്ത് പറയുന്നത്, ചേർത്ത് പറയുന്നതിന്റെ കാരണം പ്രധാനമന്ത്രിയാണ് കൂടുതൽ അറിയാവുന്നത് എന്ന് പറഞ്ഞതുപോലെ, കവറിയൻകാരനായ ശിമയോനാണ് യേശുവിന്റെ കുരിശിന്റെ അറ്റം പിടിച്ചത് എന്ന് മർക്കോസ് യേശുവിന്റെ മരണത്തിന് ശേഷം 35 വർഷം കഴിഞ്ഞ് ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് ശിമയോൻ മരിച്ചു പോയിട്ടുണ്ടാവും. ശിമയോനെ കുറിച്ച് പറഞ്ഞാൽ ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ശിമയോനെ ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതുകൊണ്ട് മർക്കോസ് അതിന്റെ കൂടെ ഒരു വരി കൂടെ എഴുതി ചേർക്കുകയാണ്, ഈ ശിമയോൻ ആരാ നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെ സഭയിലെ പ്രഗത്ഭരായ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനാണ്. ആ അലക്സാണ്ടറിന്റെ റൂഫസിന്റെ അപ്പനാണോ, അപ്പൊ നമുക്കറിയാം എന്ന് വായിക്കുന്നവർക്ക് പിടികിട്ടും. പ്രിയപ്പെട്ട മക്കളെ, അതായത് റോമാലേഖനം 16:13 റൂഫസ് എന്നൊരു പേര് പറയുന്നുണ്ട്. അത് ശിമയോന്റെ മകനായ റൂഫസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ചുമ്മാട് അനിയലച്ച പറയുന്നതായിരിക്കും എന്ന് പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് POC ബൈബിൾ ഉപയോഗിക്കുന്ന ആളുകൾ റോമാലേഖനം 16:13 ഫുട് നോട്ട് വായിച്ചു നോക്കണം. അടിക്കുറിപ്പ് അതിനകത്ത് റോമർ 16:13 നേരെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. അത് മർക്കോസിലെ ഒരു വാക്യമാണ്. ആ വാക്യം എടുത്ത് വായിച്ചാൽ കവറിയൻകാരനായ ശിമയോൻ വന്ന കാര്യവും അവൻ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായിരുന്നു എന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ റൂഫസ് ആണ് ആ റൂഫസ്. അങ്ങനാണെങ്കിൽ കേട്ടെ, അങ്ങനാണെങ്കിൽ ശിമയോൻ കുരിശിന്റെ അറ്റം പിടിച്ചു. വിജാതീയനായ, കറുത്തവർഗക്കാരനായ, വഴിപോക്കനായ, കാഴ്ച കാണാൻ നിന്ന ഈ ശിമയോൻ കുരിശിന്റെ അറ്റം പിടിച്ചപ്പോ അവന്റെ പാവപ്പെട്ട ഭാര്യയും അവന്റെ പാവപ്പെട്ട മക്കളെയും റോമാസഭയിലെ അഭിഷിക്തരാക്കി തിരുവഴുത്തിന്റെ ഭാഗമാക്കി പരിശുദ്ധാത്മാവ് മാറ്റി. എന്നെ കേട്ടോ പ്രിയപ്പെട്ട മക്കളെ, നീ ദൈവരാജ്യ ശുശ്രൂഷയുടെ അറ്റം പിടിച്ചാൽ നിന്റെ തലമുറയെ രക്ഷയുടെ ചരിത്രത്തിന്റെയും തിരുവഴുത്തിന്റെയും ഭാഗമാക്കി ഉയർത്തും സർവശക്തനായ ദൈവം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. നീ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ചാൽ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. അതാണ് ദൂത്. എഴുന്നേറ്റുന്നേ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളെ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ജോലി കഴിഞ്ഞ് മിച്ചം വരുന്ന ഞാനൊക്കെ, ഞങ്ങൾ കാനഡയിൽ ചെല്ലുമ്പോൾ കാനഡയിൽ ഹാലിഫാക്സ് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, നഴ്സ്, റിമോട്ടായൊരു സ്ഥലമാണ് അവിടെ. ആ സ്ഥലത്ത് ശുശ്രൂഷ നടക്കുമ്പോൾ കുറേ അധികം ചെറുപ്പക്കാരാണ് അവിടെ മുഴുവൻ. പ്രായമുള്ളവരാരുമില്ല മലയാളികൾ, കാരണം വളരെ റിമോട്ടായ ഒരു സ്ഥലത്ത് ചെറുപ്പക്കാർക്ക്, യങ് കപ്പിൾസിന് പോയി താമസിച്ചൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവർ. അപ്പൊ ഈ സ്ഥലത്ത് ഞങ്ങൾ ധ്യാനം നടത്തുകയാണ്. ആ ധ്യാനം അവിടെ നടത്തുന്ന സമയത്ത് അവിടെ ചില ചെറുപ്പക്കാരാണ് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച്, ഒരുങ്ങി മാസങ്ങളോളം പ്രാർത്ഥിച്ച് ഈ ധ്യാനം ക്രമീകരിച്ചത് ആ ചെറുപ്പക്കാരാണ്. ആ കൂട്ടത്തിലെ മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ അവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവന്റെ വീടിന്റെ ഏറ്റവും അടിയിലത്തെ നിലയിൽ ബേസ്മെന്റിൽ ചാപ്പല് പോലെ ഉണ്ടാക്കി, വെച്ചിരിക്കുന്നു. നിങ്ങൾ കേൾക്കണേ, ആ ചാപ്പലിന്റെ അടിയിൽ, ആ ചാപ്പലിനകത്ത് ഏതാണ്ട് 60 കിലോയോളം ഭാരം വരുന്ന ഒരു തടിക്കുരിശ്, വലിയ കുരിശുണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്തിനാടാ മോനെ ഇതെന്ന് ചോദിക്കുമ്പോൾ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്, യാതൊരു തരത്തിലും ദൈവരാജ്യത്തെക്കുറിച്ചോ ദൈവവേലയെക്കുറിച്ചോ ബോധന ചെയ്യേണ്ടാത്ത മക്കളാണ്, മാനുഷികമായിട്ട് പറഞ്ഞാൽ. ആ ചെറുപ്പക്കാരൻ പറയണം, അച്ഛാ, അച്ഛനും അച്ഛനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ധ്യാനിപ്പിക്കുന്നത് ആ ധ്യാനിപ്പിക്കാൻ വചനം പറയാൻ വേണ്ടി, കാനഡയിലെ ആളുകൾ മാനസാന്തരപ്പെടാൻ വേണ്ടി, കാനഡയിലെ വിശ്വാസികൾ പള്ളിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഈ 60 കിലോ ഭാരമുള്ള കുരിശെടുത്ത് തോളെ വെച്ചിട്ട് മുട്ടേലടഞ്ഞ് ഞാൻ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് കേൾക്കണോ, ആ ധ്യാനത്തിന് 25 കാനഡക്കാരെ ഇവൻ വിളിച്ചോണ്ട് വന്നു. ഒരു ദിവസം ഞങ്ങൾ അവരോട് സുവിശേഷം പ്രസംഗിച്ചു. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ.
60 കിലോ ഭാരമുള്ള കുരിശ് തടിക്കുരിശെടുത്ത് ഇവന് ഭ്രാന്താണ്, ഇവന് തലയ്ക്ക് സുഖമില്ലേ, അതെടുത്ത് തൊള വെച്ചിട്ട് മുട്ടയിലഴയുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്നത് ILTS കിട്ടാൻ വേണ്ടി സകല നോവേനയും ചൊല്ലി സകല ധ്യാനകേന്ദ്രം കയറി ഇറങ്ങിയിട്ട് ജോലി കിട്ടി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ പിന്നീട് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന 10,000 കണക്കിന് ആളുകളുണ്ട്. അതുപോലെ അല്ല ഇത്, ഈ ചെറുക്കൻ അവൻ കുരിശെടുത്ത് തൊള വെച്ചിട്ട് മുട്ടയിലഴയുകയാണ്. എഴുന്നിട്ട് അവൻ പറയാണ്, കാനഡയിലെ കത്തോലിക്ക വിശ്വാസികൾ ആ സഭയില്, അവര് കത്തോലിക്ക സഭയിലെ മക്കൾ, അവര് കത്തോലിക്ക വിശ്വാസികൾ എല്ലാം സഭ വിട്ടു പോയി. അപ്പൊ അവരെല്ലാം തിരിച്ചു വരണം. നിങ്ങൾ നോക്കിയോ, തിരിച്ചു വന്നിരിക്കും. ഈ ചെറുക്കം കൊടുത്ത വിലക്ക് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ഒരു വിലയുണ്ട്, അതുറപ്പാ. ഈ രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോ പ്രിയപ്പെട്ട മക്കളെ, കൺവെൻഷനെ കുറിച്ചോ ധ്യാനഗുരുവിനെ കുറിച്ചോ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നതിന് പകരം നീ ചങ്കിനകത്തൊരു തീരുമാനം എടുത്തിട്ട് പോകണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. ദൈവരാജ്യത്തിന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. സ്തോത്ര കാഴ്ച എടുക്കാനായിട്ട് ശുശ്രൂഷകർ വരും. പ്രിയപ്പെട്ട മക്കളെ, ബാധ്യതകൾ ഉണ്ടാവാത്ത വിധത്തിൽ ഈ ശുശ്രൂഷയെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയം കളയാനില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സറിഞ്ഞ് കർത്താവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് നിക്ഷേപിക്കുക. സ്തോത്ര കാഴ്ച എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരാധനയിലേക്ക് കടക്കുകയാണ്. വെഞ്ചരിക്കാൻ ആശീർവദിക്കാനായി നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചിരിക്കണം. അതെടുത്ത് ഉയർത്തിപ്പിടിക്കാൻ പറയുമ്പോൾ എടുത്ത് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് അതിനെ ആശീർവദിക്കും, ആശീർവദിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആശീർവാദ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, മണ്ണിൻ്റെ മേൽ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ മേലും കർത്താവിൻ്റെ ആശീർവാദം കടന്നു വരും. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ അവസാനം ദേവാലയ ഈ കൺവെൻഷൻ പന്തലിന്റെ മധ്യത്തിലൂടെ പരിശുദ്ധ കുർബാനയും കൊണ്ട് കടന്നു വന്ന് ആശീർവദിക്കും. അപ്പോൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണം പോലെ പെട്ടെന്ന് നമ്മൾ നടത്തും. അതുകൊണ്ട് ഈ മധ്യഭാഗത്തുള്ള ആളുകൾ ഒരല്പം സ്ഥലം അവിടെ ഇട്ടിരിക്കണം. ആ സമയത്ത് ക്രമീകരിക്കാനൊക്കെ പോകുന്ന അസ്വസ്ഥയാണ്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ചെറിയ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് സൈഡിലേക്ക് മാറ്റിവെച്ച് ആ മധ്യഭാഗത്ത് ഒരച്ഛനും ശുശ്രൂഷകൾ കടന്നു പോകാൻ വഴിയൊരുക്കി ഇടണം. കർത്താവ് സഹായിക്കും. പ്രിയപ്പെട്ട മക്കളെ, ആരാധനയെ ഒത്തിരി ബന്ധനങ്ങൾ അഴിയും. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കും. നമുക്ക് സ്തോത്ര കാഴ്ച ഇട്ടവർക്ക് അവിടെ ഇരിക്കാം, അല്ലാത്തവർ സ്തോത്ര കാഴ്ച നിക്ഷേപിച്ചിട്ടിരിക്കുക. എന്നിട്ട് ആരാധനയുടെ സമയം പരിശുദ്ധകുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും തുറന്നു, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. എൻ്റെ കൃപാ നിനക്കുമതി കർത്താവിൻ തിരുവചനം, എൻ്റെ കൃപാ നിനക്കുമതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു, അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും സന്തോഷത്തോടെ ഉച്ചത്തിൽ, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു.
കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ഉത്സവത്തിൽ കൃപയാലേ.